സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രത്യേക വിഷയമാണ്, അതായത് വാഴയുടെ ആരോഗ്യ ഗുണങ്ങൾ. വാഴയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗവും കളയാനില്ല. വാഴപ്പഴം, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ഇവയ്ക്കെല്ലാം തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. ആദ്യമായി തന്നെ നമുക്ക് വാഴപ്പഴത്തിന് നോക്കാം. പലതരത്തിലുള്ള വാഴകളുണ്ട്. റോബസ്റ്റ, കദളിവാഴ, ഞാലിപ്പൂവൻ, പാളയംകോടൻ, സാധാരണ ഏത്തപ്പഴം, അങ്ങനെ പലതരത്തിലെ പഴങ്ങൾക്ക് പല ഗുണങ്ങളുമാണ്. അതിൽ നമുക്ക് ഏത്തപ്പഴത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവയിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഷുഗർ കണ്ടൻറ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൂടുതലാണ്. ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, പെട്ടെന്ന് തന്നെ ഒരു എനർജി വന്നതുപോലെ ഫീൽ ചെയ്യും. അവയിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അയണുണ്ട്, ഒട്ടുമിക്കാറുള്ള എല്ലാ വിറ്റാമിനുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് ഈ വാഴപ്പഴം എന്ന് പറയുമ്പോൾ. എല്ലാ തരത്തിലുള്ള വാഴപ്പഴത്തിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വിറ്റാമിനുകളും അയണും പൊട്ടാസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. വാഴപ്പഴം കഴിക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയെ ധാരാളമായിട്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ ബ്ലഡ് പ്രഷറിനെ ക്രമീകരിക്കാൻ വളരെ നല്ലതാണ്. അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷറൊക്കെ കൂടുതലുള്ളവർക്ക് വാഴപ്പഴം ദിവസവും കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ബ്ലഡ് പ്രഷറൊക്കെ കുറച്ചൊന്ന് കൺട്രോളായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പൊട്ടാസ്യം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ബുദ്ധിശക്തിക്കും വളരെ നല്ലതാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ സ്നാക്സിനായിട്ട് ഒരു ഏത്തപ്പഴമോ അല്ലെങ്കിൽ അല്ലാത്ത പഴമോ ഒക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അവരുടെ ബുദ്ധി, അവർക്ക് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും, അവരുടെ ബുദ്ധിശക്തി നന്നായിട്ട് കൂടും. അവയിൽ ധാരാളമായിട്ടും കാർബോഹൈഡ്രേറ്റും ഷുഗറും ഒക്കെ ഉള്ളതിനാൽ നന്നായിട്ടൊരു എനർജറ്റിക് ഫീലിംഗ് കിട്ടും. നമുക്ക് മനസ്സിലാവും, നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ കുറേ ജോലികളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തളർന്നു പോലെ തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജിയറ്റിക് ഫീലിംഗ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഏത്തപ്പഴത്തിൽ ഫ്രക്ടോസും സൂക്രോസും ഗ്ലൂക്കോസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രമേഹ രോഗികളെ ഏത്തപ്പഴം കഴിക്കുമ്പോൾ മാത്രം കുറച്ച് ശ്രദ്ധിക്കുക. കാര്യം അവയിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഷുഗർ ഉള്ളതിനാൽ അവർക്ക് ബ്ലഡിലെ ഷുഗർ കണ്ടൻറ്റ് കൂടാനുള്ള കുറച്ച് സാധ്യതയുണ്ട്. അവരൊഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ പഴം നന്നായിട്ട് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക്, കുറച്ച് വയസ്സായിട്ടുള്ളവർക്കൊക്കെ എല്ലാവർക്കും കാണുന്നൊരു പ്രശ്നമാണ് മലബന്ധം എന്ന് പറയുന്നത്. അതിന് രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഒന്നോ രണ്ടോ പാളയന്തോടെ പഴമൊക്കെ കഴിക്കുമ്പോൾ തന്നെ അവർക്കുള്ള ആ മലബന്ധമൊക്കെ മാറുന്നതായിരിക്കും. ഏത്തപ്പഴം കഴിക്കുമ്പോൾ പിന്നെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവയിൽ ധാരാളമായിട്ട് അയൺ കണ്ടൻ്റ് ഉണ്ട്. കുറച്ച് തേനൊക്കെ ചേർത്തിട്ട് ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിളർച്ച വരെ മാറാറുണ്ട്. ഏത്തപ്പഴം നമുക്കുള്ള ശരീരത്തിലെ സെറോറ്റോണിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സെറോറ്റോണിനാണ് നമുക്ക് ശരീരത്തിൽ നല്ല ഹാപ്പിനെസ്സും നല്ല എപ്പോഴും നല്ല ഉന്മേഷത്തോടുകൂടിയും നല്ല സന്തോഷത്തോടുകൂടിയൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനം. അത് കൂട്ടുന്നുണ്ട് നമ്മൾ ഈ ഏത്തപ്പഴം കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഏത്തപ്പഴം കഴിക്കുമ്പോൾ നമുക്ക് നല്ല മാനസികമായിട്ടുള്ളൊരു സന്തോഷവും എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് പെട്ടെന്ന് നല്ല ഉത്സാഹവും നല്ല എനർജറ്റിക് ആയിട്ടൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും ഡയബറ്റീസ് ഉള്ളവരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ദിവസം ഒരു ഒന്ന് രണ്ട് പഴമൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന ആരോഗ്യ ഗുണങ്ങൾ കൂടാതെ ഈ ഏത്തപ്പഴത്തിന് അല്ലാത്ത പഴത്തിനുമൊക്കെ ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിലും ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ്. നമ്മൾ എല്ലാവരും തന്നെ പഴമൊക്കെ കഴിച്ചിട്ട് ആ തൊലി എടുത്ത് കളയാണ് ചെയ്യുന്നത്. പക്ഷേ ആ തൊലി കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ കൊതു കടിച്ചു കഴിഞ്ഞാൽ നല്ല തടിച്ചു വരും, ചൊറിച്ചിൽ വരും, ചെറിയൊരു റെഡ്നെസ് ഒക്കെ വരും. അതൊക്കെ മാറാൻ വേണ്ടി ഈ പഴത്തൊലി ചെറിയൊരു പീസായിട്ട് കണ്ടിച്ചിട്ട് അതിൻ്റെ അകവശം കൊണ്ട് ഉരച്ചാൽ മതി. കയ്യിലൊക്കെ വരുന്ന അറമ്പാറ അങ്ങനത്തെ സാധനമൊക്കെ മാറാനായിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലി കുറച്ച് പീസാക്കിയിട്ട് ആ ഭാഗത്ത് വെച്ച് കെട്ടിയാൽ മതി. നല്ല വെളുത്ത പല്ല് നേടാനായിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയുടെ അകവശം പല്ലിൽ നന്നായിട്ട് ഉരച്ചാൽ മതി. വിണ്ടുകീറിയ പാദങ്ങളുള്ളവരാണെങ്കിൽ കുറച്ച് നേരം നാരങ്ങ വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ മറ്റും കാലി മുക്കി വെച്ചതിന് ശേഷം ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന കാൽപ്പാദത്തിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ തന്നെ കാൽപ്പാദമൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഉരയ്ക്കുന്ന കല്ലോ പാറക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഉരച്ച് കളയുന്നുണ്ടെങ്കിൽ ഈ കാൽപ്പാദത്തിലെ വിണ്ടുകീറൽ നന്നായിട്ട് മാറുന്നുണ്ട്. ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഈ പിമ്പിൾസൊക്കെ, പിമ്പിൾസ്, ഏക്നി, അങ്ങനെ മുഖക്കുരു അങ്ങനത്തെ പ്രശ്നം ഉള്ളിടത്തൊക്കെ നന്നായിട്ട് അമർത്തി തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരുവും മുഖക്കുരുവും ഒന്നും പാടുകളും മുഖത്തിലെ കാര അങ്ങനത്തെ പ്രശ്നങ്ങളും എല്ലാം മാറുന്നതാണ്. പിന്നീട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ഉപയോഗിച്ച് നമുക്ക് കുറേ സൗന്ദര്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും.
ഏത്തപ്പഴം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങനെ ഉടച്ചെടുക്കുക. അതിനകത്ത് കുറച്ച് തേനും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് പുരട്ടുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന കുറച്ച് ഡ്രൈനെസ്സും മുഖത്തുണ്ടാകുന്ന ഈ കുറച്ച് കറുത്ത പാടുകളും അവയൊക്കെ മാറുന്നതാണ്. അതുപോലെ കുറച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും അതുപോലെ 40 വയസ്സൊക്കെ അടുപ്പിച്ച് കുറച്ച് മുഖത്തിങ്ങനെ കുറച്ച് ഡാർക്കായിട്ടുള്ള കുറേ പാച്ചസും കറുത്ത പാടൊക്കെ വരാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് ഏത്തപ്പഴം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ടർമറിക് പൗഡർ, അതായത് മഞ്ഞപ്പൊടിയും കുറച്ച് നാരങ്ങ നീരും കൂടെ തേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മുഖത്ത് സ്ഥിരമായിട്ട് ഇടാങ്കിൽ ഈ മുഖത്ത് ആ കറുത്ത പാടുകൾ മാറുന്നതാണ്. അതുപോലെ നമുക്ക് മുടിക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് തേനും കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് അത് മുടിയിൽ നന്നായിട്ട് പുരട്ടി പാക്കായിട്ടിട്ട് വെക്കുക. അതൊരു കുറച്ച് നേരം കഴിഞ്ഞ് കഴുകുകയാണെങ്കിൽ ഒരു മുടിക്ക് നല്ലൊരു കണ്ടീഷണർ എഫക്റ്റ്, നല്ലൊരു തിളക്കവും മുടിക്കൊരു പ്രോട്ടീൻ എഫക്റ്റും ഒക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ മുഖത്ത് റിങ്കിൾസ് ഒക്കെ മാറ്റാനായിട്ട് ഏത്തപ്പഴം നന്നായിട്ട് കുറച്ച് അലോവെറയുടെ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടിയാൽ മതി. നന്നായിട്ട് സ്ക്രബിംഗ് ആയിട്ട് ഒരു എഫക്റ്റും ഏത്തപ്പഴം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഏത്തപ്പഴത്തിൻ്റെ തൊലിയിൽ നിന്ന് കുറച്ച് ഇളക്കിനെ നന്നായിട്ട് ഒരു സ്പൂൺ വെള്ളം കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അതിനകത്ത് കുറച്ച് മുൾട്ടാണിയും മിട്ടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് മുഖത്ത് നന്നായിട്ട് പുരട്ടാന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബാണ്. അങ്ങനെ നമുക്കൊരു സിമ്പിൾ ഒരു ഏത്തപ്പഴം ഉപയോഗിച്ച് നമുക്ക് എന്തുമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റി, അതുപോലെ സൗന്ദര്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റി. അതുകൊണ്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊന്നും ഇനി ആരും എടുത്ത് കളയരുത്. അത് ജസ്റ്റ് അതൊന്ന് വെറുതെ എടുത്തതൊന്ന് മുഖത്ത് വരച്ചാൽ പോലും ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാവുന്നതാണ്. അസിഡിറ്റി ഒക്കെ ഉള്ളവർ ദിവസവും ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഏത്തക്കയുടെ പൊടിയൊക്കെ എടുത്തിട്ട് കാച്ചി കഴിക്കുന്നതും അസിഡിറ്റിയും അൾസറും മാറാനായിട്ട് വളരെ നല്ലതാണ്. നല്ലൊരു ആൻറ്റാസിഡാണ് ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത്. മലബന്ധമൊക്കെ ഉള്ളവർക്കും വളരെ നല്ലതാണ് ഈ ഏത്തപ്പഴം കഴിക്കുന്നത്. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഴയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. പണ്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു വാഴപ്പിണ്ടി. എന്നാൽ ഇപ്പം അങ്ങനെ തന്നെ ആരും ഉപയോഗിക്കാറില്ല. എല്ലാവരും കടയിൽ നിന്ന് ഏത്തപ്പഴമൊക്കെ വാങ്ങിക്കുന്നു, വാഴയൊന്നും ആരുടെയും വീട്ടിലില്ല. എന്നാൽ എല്ലാവരും വാഴപ്പിണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാഴപ്പിണ്ടിയുടെ നീരെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഏലക്കയുടെ പൊടിയും കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് തേനോ കൂടി ചേർത്തിട്ട് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അമിതവണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ പഞ്ചസാര ചേർക്കാൻ പാടില്ല, ശർക്കരയോ തേനോ ഈ കാർഡമോ പൗഡറും കൂടി ഇടുക. അതുപോലെ തന്നെ ഇത് നമ്മളെ മൂത്രാശയ രോഗങ്ങൾ മാറ്റുവാനായിട്ട് വളരെ നല്ലതാണ്. കിഡ്നി സ്റ്റോൺ, യൂറിനറി ഇൻഫെക്ഷൻ, അസിഡിറ്റി, പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട്, മലബന്ധം, അതിൻ്റെ ധാരാളം അയൺ ഉള്ളതിനാൽ അത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ മാറ്റാനായിട്ട് ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് കടമുമ്പും കുറച്ച് ജാഗ്രതയും കുറച്ച് തേനും ഒക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചവർപ്പ് രസമില്ലാതെ കുടിക്കാനും പറ്റും. ജ്യൂസ് എടുത്ത് കുടിക്കാൻ പറ്റാത്തവനാണെങ്കിൽ വേണമെങ്കിൽ തോരനായിട്ട് അധികം തേങ്ങയൊന്നും ചേർക്കാതെ കുറച്ച് തോരനായിട്ട് വല്ലതും വെച്ച് കഴിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതിനാൽ ഇനി മുതൽ എല്ലാ വീട്ടമ്മമാരും ഏത്തപ്പഴമൊക്കെ കഴിക്കുന്ന പോലെ തന്നെ വാഴപ്പിണ്ടിയും എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് വാഴപ്പിണ്ടി. അതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ ഉള്ളതിനാൽ ഡയബറ്റീസ് നന്നായിട്ട് കൺട്രോൾ ആവുന്നു. അതുപോലെ കൊളസ്ട്രോളും കൺട്രോൾ ആവുന്നു, ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതിനാൽ എല്ലാവരും വാഴപ്പിണ്ടി എടുത്ത് ഇനി കളയാതിരിക്കുക. പിന്നീടൊന്നെന്ന് പറയുന്നത് വാഴക്കൂമ്പാണ്. വാഴക്കൂമ്പെന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ല സോലുബിളായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഫൈബറാണുള്ളത്. ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫൈബറാണ്, പെട്ടെന്ന് തന്നെ ദഹിക്കുന്ന ഒന്നാണ്. വാഴക്കൂമ്പ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ പാലൊക്കെ ഉണ്ടാവാൻ വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞ ഏത്തപ്പഴത്തിലുള്ള എല്ലാ ഗുണങ്ങളും തന്നെ ഈ വാഴക്കൂമ്പിനകത്തും ഉണ്ട്. അതിനകത്ത് ധാരാളമായിട്ട് മിനറലുകളും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അവയും ഒക്കെ ഈ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ആമാശയത്തിൽ വളരെ ഇണങ്ങുന്ന ഒരു സാധനമാണ് ഈ വാഴക്കൂമ്പെന്ന് പറയുന്നത്. അത് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റബിൾ ആവുന്നു, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്നു. ശരീരത്തിലെ ആവശ്യമില്ലാത്ത ദുർമേധസ്സൊക്കെ അകറ്റാനായിട്ട് ഈ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇവയിലൊന്നും തന്നെ അധികം കെമിക്കലുകൾ അടങ്ങിയിട്ടില്ലാത്തതിനാൽ മറ്റുള്ള പച്ചക്കറികൾ കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഗുണവും കിട്ടുന്നു ഈ വാഴക്കൂമ്പൊക്കെ കഴിക്കുമ്പോൾ.
വാഴയില പോലും കളയാനില്ലാത്ത ഒരു സാധനമാണ്. കാരണം വാഴയില നമ്മൾ ആഹാരമൊക്കെ ഇപ്പോൾ ഇഡലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുങ്ങി കഴിക്കുന്ന രീതിയിലുള്ള പുഴുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഈ വാഴയിലക്കകത്ത് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഈ വാഴയിലയിൽ ഒരുപാട് പോളിഫിനോൾസ് എന്ന് പറഞ്ഞ ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ നമ്മളെ ശരീരത്തിൽ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് എഫക്റ്റ് കളുന്നു. ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങൾ വരെ തടയാനായിട്ടും ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഈ പച്ചിലകൾ ചേർന്നിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വാഴയിലയിൽ നമ്മൾ വാഴപ്പഴം തന്നെ വെച്ച് പുഴുങ്ങി കഴിച്ചിട്ട് അത് കുറച്ച് പേസ്റ്റായിട്ട് എണ്ണയിലൊക്കെ അല്ല നെയ്യിലൊക്കെ ചേർത്ത് വരട്ടിയെടുത്തിട്ട് അങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആ വാഴ ഇലയുടെ ഗുണവും ആ ഏത്തപ്പഴത്തിൻ്റെ ഗുണവും ആ നെയ്യുടെ ഗുണവും എല്ലാം കൂടെ കിട്ടും ആ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് നെയ്യൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇപ്പം മുതിർന്നവർക്ക് മാത്രമാണ് കൊളസ്ട്രോളോ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. കാരണം നെയ്യ് അത് കഴിക്കാൻ അധികം കുറച്ച് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. കുട്ടികൾക്ക് ചെറിയ അളവിൽ നെയ്യൊക്കെ കൊടുക്കാവുന്നതാണ്. അത് ഏത്തപ്പഴമൊക്കെ നല്ല നെയ്യിലൊക്കെ വരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് ശർക്കരയും കൂടെ ഒക്കെ നല്ല അയൺ കണ്ടൻ്റ് ഉള്ള ശർക്കരയും കൂടെ ഒക്കെ ചേർത്ത് വരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഏത്തപ്പഴം കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന പറ്റിയൊരു ഫുഡാണ്. അത് കുറച്ച് പുഴുങ്ങിയും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഡൈജസ്റ്റ് ആവുന്നു. പ്രമേഹ രോഗികളും അമിതവണ്ണമുള്ളവരും ഏത്തപ്പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവർ പുഴുങ്ങി ഡയബറ്റീസ് ഉള്ളവരും ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അത് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് കൂടി പെട്ടെന്ന് തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അങ്ങനെയുള്ളവർ പുഴുങ്ങി കഴിക്കേണ്ട, ആ അല്ലാത്ത രീതിയിൽ കഴിക്കാനും നല്ലത്. പിന്നെ പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ പഴങ്ങൾ കഴിക്കുന്ന സമയമാണ്. ഏതെങ്കിലുമൊക്കെ കട്ടിയുള്ള ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ പലഹാരമോ വേറെ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ പഴം കഴിക്കുകയാണെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മളുടെ ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ പഴമൊക്കെ പെട്ടെന്ന് അങ്ങ് ദഹിക്കുന്നു. അതിന് മുന്നേ കഴിച്ച ആഹാരമൊക്കെ പതുക്കേ ദഹിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ആദ്യം കഴിച്ച ആഹാരമൊക്കെ മറ്റേതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു, മറ്റേത് അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്തു. അങ്ങനെ അതുമൂലം ആ പഴം പുളിച്ചിട്ട് കുറച്ച് പുളിച്ചത് കെട്ടൽ പോലത്തെ പ്രശ്നങ്ങൾ, അസിഡിറ്റി പോലത്തെ പ്രശ്നം അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും കുറച്ച് എംപ്റ്റി സ്റ്റൊമക്കിൽ പഴങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. സ്നാക്സ് പോലെ ഇപ്പോൾ ഇടനീളകളിലൊക്കെ എന്തെങ്കിലും പഴം കഴിക്കുകയോ അല്ലെങ്കിൽ ആദ്യത്തെ ഫുഡായിട്ട് പഴം കഴിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. കഴിവതും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് വലിയൊരു സദ്യയോ ഒക്കെ കഴിച്ചിട്ട് അതിനുശേഷം പഴം കഴിക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക, അല്ലാത്ത ഇടനീളകളിൽ പഴം കഴിക്കുക. അപ്പം വാഴയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാ സ്ത്രീകൾക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി മുതൽ വാഴപ്പിണ്ടിയും വാഴക്കൂമ്പും പഴമൊക്കെ നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്യുക, കൊച്ചുകുട്ടികൾക്കും കൊടുക്കുക.